അല്ലാഹുവിനെ സേവിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിൻ്റെ അതിഥികളെ സ്വീകരിക്കുന്നത്. കടലും മരുഭൂമികളും താണ്ടി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പുണ്യഭൂമിയിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നത്. അവരെ സ്വീകരിക്കാൻ 5000-ത്തോളം മലയാളി സന്നദ്ധ പ്രവർത്തകർ മക്കയിലും മദീനയിലും പുണ്യനഗരിയിലെ മറ്റ് ഭാഗങ്ങളിലും ഇപ്പോൾ സജീവമാണ്. മലയാളികളുടെ സന്മനസ്സും സേവന മനോഭാവവും ത്യാഗസന്നദ്ധതയുമെല്ലാം പല ഘട്ടങ്ങളിൽ ലോകം അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പുണ്യഭൂമിയിൽ ഒഴുകിയെത്തുന്ന തീർത്ഥാടക ലക്ഷ്യങ്ങൾ ഒരിക്കൽ കൂടി മലയാളികളുടെ സ്നേഹവും സേവനവും ഏറ്റുവാങ്ങുകയാണ്. മക്ക, മദീന, അറഫ, മുസ്തലീഫ തുടങ്ങി തീർത്ഥാടകരുടെ സഞ്ചാരപാതകളിലെല്ലാം മലയാളികളുടെ സ്നേഹസ്പർശമുണ്ടാകും. ആദി ഹാജി മക്കയിലെത്തുന്നതിനു മുൻപ് മലയാളി ഹജ്ജ് വോളണ്ടിയർമാരുടെ തയ്യാറെടുപ്പും പരിശീലനവും ആരംഭിച്ചിട്ടുണ്ട്. രാവെന്നോ പകലെന്നോ ഇനിയുള്ള സേവന നാളുകൾക്ക് വ്യത്യാസമുണ്ടാകില്ല. ജിദ്ദ, മദീന എയർപോർട്ടുകളിൽ വന്നിറങ്ങുന്ന ആദ്യത്തെ ഹാജി മുതൽ അവസാനത്തെ ഹാജി സൗദി അറേബ്യയോട് വിട പറയുന്നത് വരെ സേവന പ്രവർത്തനങ്ങളുമായി KMCC ഹജ്ജ് വോളണ്ടിയർമാർ രംഗത്തുണ്ടാകും. KMCC, OICC, റിസാല സ്റ്റഡി സെന്റർ, വിക്കായ, RSC, ഹജ്ജ് വെൽഫെയർ ഫോറം, നവോദയ, തനിമ തുടങ്ങി 10-ത്തോളം മലയാളി സംഘടനകൾ പുണ്യനഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഹാജിമാരെ സഹായിക്കാനുണ്ട്. KMCCയിൽ മാത്രം 3000-ത്തിലധികം വോളണ്ടിയർമാർ, മറ്റു സംഘടനകളിലും 100-ക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ, ഹജ്ജ് വെൽഫെയർ ഫോറങ്ങളും സജീവം. ഊർജ്ജസ്വലരായി സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഹാജിമാർക്ക് സഹായവുമായെത്തും. വിമാനം ഇറങ്ങുന്നത് മുതൽ തീർത്ഥാടകർക്ക് ഒരിടത്തും ഒരു കുറവുമുണ്ടാകില്ല. വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സാധാരണ തൊഴിലാളികളാണ് സന്നദ്ധ പ്രവർത്തകരിൽ അധികവും. ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് ഹാജിമാരെ സേവിക്കുവാൻ ഇവർ ഉപയോഗിക്കുന്നത്. ഹജ്ജ് നാളുകളിൽ അവധിയെടുത്തും ചിലർ സേവന രംഗത്തുണ്ടാകും. കേരളത്തിൽ നിന്നെത്തുന്ന നമ്മുടെ ഹാജിമാർക്ക്, മലയാളികളായ ഹാജിമാർക്ക് കഞ്ഞിയും അച്ചാറും അടക്കം നോർത്ത് ഇന്ത്യയിൽ നിന്നെത്തുന്ന ഹാജിമാരുടെ ഇഷ്ടഭക്ഷണമായ പച്ചക്കറി ഉപയോഗിച്ചിട്ടുള്ള സബ്ജിയും റൊട്ടിയും ദാൽകറിയും ഉൾപ്പെടെ ഏകദേശം 2000-ത്തിലധികം ഹാജിമാർക്കുള്ള ഭക്ഷണങ്ങൾ എല്ലാ ദിവസവും വിതരണം ചെയ്യാനാണ് മക്ക OICC ഈ വർഷം ഉദ്ദേശിച്ചിട്ടുള്ളത്. ജിദ്ദ, മക്ക, മദീന, തായിഫ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമുള്ള പ്രവാസികളാണ് പ്രധാനമായും വോളണ്ടിയർമാരായി ഉള്ളത്. അല്ലാഹുവിന്റെ അതിഥികളെ സ്വീകരിക്കുന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മമായതിനാൽ റിയാദിൽ നിന്നടക്കം മലയാളികൾ സേവന സന്നദ്ധരായി എത്താറുണ്ട്. ഹജ്ജിന്റെ പ്രധാന ചടങ്ങ് നടക്കുന്നത് മിനായിലായതിനാൽ ഏറ്റവും കൂടുതൽ വോളണ്ടിയർമാർ കേന്ദ്രീകരിക്കുന്നത് ഇവിടെയാണ്. 15 വർഷത്തോളമായി KMCC സേവന രംഗത്തുണ്ട്. മറ്റു ചില സംഘടനകൾ 10 വർഷം പിന്നിട്ടു. ഒരേ മനസ്സോടെ എത്തുന്ന ഹാജിമാരെ ഒരേ മനസ്സോടെയാണ് വോളണ്ടിയർമാരും സ്വീകരിക്കുക. ഹജ്ജ് സേവനത്തിനെത്തുന്നവർക്ക് ഔദ്യോഗികമായി യാതൊരു അംഗീകാരവും ഇല്ലെങ്കിലും ഓരോരുത്തരുടെയും മനസ്സിലെ സേവന സന്നദ്ധതയാണ് ഇവരെ ഇവിടെ എത്തിക്കുന്നത്. മനുഷ്യാധ്വാനത്തിനൊപ്പം മറ്റ് ചെലവുകളും സ്വയം വഹിക്കുന്നു. ലാഭേച്ഛയില്ലാതെ മനസ്സും ശരീരവും അർപ്പിച്ചുള്ള സന്നദ്ധ സേവനം. ഒരു തീർത്ഥാടകൻ ഹജ്ജിനായി വിമാനത്താവളത്തിൽ എത്തുന്നത് മുതൽ തിരികെ വിമാനം കയറുന്നതുവരെ ഓരോ സ്ഥലത്തും യൂണിഫോം അണിഞ്ഞ മലയാളി വോളണ്ടിയർമാരുണ്ടാകും. വിമാനത്താവളത്തിൽ ഹാജിമാരുടെ ക്ഷീണം അകറ്റാൻ മധുരവും വെള്ളവും ലഘുഭക്ഷണവും നൽകി സ്വീകരിക്കും. രേഖകൾ അടക്കമുള്ള വിലപിടിപ്പുള്ളവ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തും. ലഗേജുകളും ഉറപ്പാക്കും. വിമാനത്താവളത്തിൽ നിന്നും മക്കയിലെയും മദീനയിലെയും താമസ കേന്ദ്രങ്ങളിലേക്കുള്ള ബസ് യാത്രയിലും കൈത്താങ്ങ്. മിനായിൽ കഴിയേണ്ട തമ്പുകളിലേക്ക് ഹാജിമാർക്കുള്ള വഴികാട്ടി. മിനായിൽ നിന്നും അറഫയിലേക്കും അറഫ സംഗമം കഴിഞ്ഞ് മുസ്തലീഫയിലേക്കും തിരിച്ച് മിനായിലേക്കുമുള്ള യാത്രയിൽ നിഴലായി ഹാജിമാർക്കൊപ്പം വോളണ്ടിയർമാരുണ്ടാകും. അത് മിനയിലെ അരി സാധനങ്ങളൊക്കെ എത്തിച്ചതിന് ശേഷം മിന ടെന്റിൽ ഉള്ള കിച്ചണിൽ വെച്ചാണ് കഞ്ഞി ഞങ്ങൾ വെച്ച് വിതരണം ചെയ്യാറുള്ളത്. മുസ്തലിഫയിൽ നിന്ന് വരുന്ന ഹാജിമാരായ ആൾക്കാർക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ അവരോട് നമ്മുടെ കഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ അവരെ അറിയിക്കും. അറഫ കഴിഞ്ഞ് മുസ്തലിഫയിൽ എത്തിയ ഹാജിമാർ മീനയിലെ ടെന്റിലെത്തുമ്പോൾ വല്ലാത്ത ക്ഷീണിതരായിരിക്കും. പ്രത്യേകിച്ച് മലയാളി ഹാജിമാർ, അവർക്ക്
എന്തൊക്കെ പാനീയങ്ങൾ കിട്ടിയാലും ഒരു ഗ്ലാസ് കഞ്ഞി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു സന്തോഷവും അതുപോലെ തന്നെ അവരുടെ ഒരു എനർജിയും അത് കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷങ്ങളും വർഷം തോറും ഈ കഞ്ഞിയുമായി മുന്നോട്ട് പോകാൻ കെ എം സി സി ശ്രമിക്കുന്നത്. വഴിതെറ്റി മിനായിലേക്ക് മടങ്ങാനാകാതെ അറഫയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഹാജിമാരുണ്ടാകും. അവർക്കും വഴികാട്ടിയാകുന്നത് വോളണ്ടിയർമാർ തന്നെ. മിനായിൽ കല്ലേറ് കർമ്മം നടത്തുവാൻ സഹായം തേടുന്ന ഹാജിമാരുമുണ്ട്. രോഗികളായിട്ടുള്ളവർക്ക് മെഡിക്കൽ സേവനം ഉറപ്പാക്കും. കൃത്യസമയത്ത് മരുന്ന് കഴിക്കാൻ പോലും തീർത്ഥാടകരെ ഓർമ്മപ്പെടുത്തുന്നത് ഇതേ സേവകർ തന്നെ. ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ വീൽ ചെയർ ലഭിക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ആളെ അയക്കുകയും അത് വരുന്നത് വരെയേക്കും കാത്തിരിക്കുകയും ചെയ്യണം. ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് വിഖായ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിന എന്ന് പറയുന്ന പ്രവിശാലമായ ആ പ്രദേശത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വീൽ ചെയർ പോയിന്റുകൾ, വീൽ ചെയർ ക്യാബിനുകൾ സ്ഥാപിച്ച് എവിടെ ആർക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി ഉടനാടി അപ്പോൾ തന്നെ നിമിഷങ്ങൾക്കകം വീൽ ചെയറിൽ എത്തിക്കുക. വിവിധ രാജ്യങ്ങളിൽ നിന്നായി May 21 മുതൽ ഹാജിമാർ പുണ്യഭൂമിയിൽ എത്തിത്തുടങ്ങി. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നായി 175,025 ഹാജിമാരാണ് ഇന്ത്യയിൽ നിന്നും ഇത്തവണ എത്തുന്നത്. ലക്ഷക്കണക്കിന് തീർത്ഥാടകരിൽ ഒരാൾക്ക് പോലും ഒന്നിനും ഒരു കുറവും ഉണ്ടാകില്ല. സ്ത്രീകൾ അടക്കമുള്ളവർക്ക് എല്ലാ സേവനങ്ങളും ഏതു നിമിഷവും ഉറപ്പാക്കും. ഇതിനായി പ്രത്യേകം പരിശീലനം നേടിയ വനിതാ വോളണ്ടിയർമാരും പുണ്യനഗരത്തിൽ സജീവം. 300 വോളണ്ടിയർമാർ 30 ദിവസത്തെ 40 ദിവസമുള്ള ടാസ്കിൽ നമ്മൾ വോളണ്ടിയർ സേവനത്തിനകത്ത് ഉണ്ട്. അതിൽ ഏകദേശം 70-75 വരുന്നത് സ്ത്രീകളാണ്, വനിതാ വോളണ്ടിയേഴ്സാണ്. അതിൽ വനിതാ വോളണ്ടിയേഴ്സ് നമുക്കറിയാം ഏകദേശം ഹോസ്പിറ്റൽ മേഖലയെ ജോലി ചെയ്യുന്ന ഒരു 95% 95% ഹോസ്പിറ്റൽ മേഖലയിൽ ജോലി ചെയ്യുന്ന വോളണ്ടിയേഴ്സാണ്. അവരുടെ സേവനം ഞങ്ങൾ വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഞങ്ങളൊരു മെഡിക്കൽ വിങ് തന്നെ ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് ജീവിതാഭിലാഷമാണ്. വിശുദ്ധ കാബ പുനർനിർമ്മിച്ച ശേഷം ഇബ്രാഹിം നബി അന്ന് ജീവിച്ചിരുന്നവരെയും ഇനി ജീവിക്കാൻ പോകുന്നവരെയും അങ്ങോട്ട് ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ചാണ് വിശ്വാസികൾ ഹജ്ജിനായി പുണ്യഭൂമിയിലെത്തുന്നത്. 5 ദിവസം മാത്രമാണ് ഹജ്ജ് കർമ്മമെങ്കിലും 40 ദിവസം ഹാജിമാർ സൗദിയിൽ ഉണ്ടാകും. ആദ്യ ഹജ്ജ് സംഘം മദീനയിൽ എത്തിയതു മുതൽ റിസാല സ്റ്റഡി സർക്കിളിൻ്റെ HVC പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മക്കയിൽ അതുപോലെ ഹാജിമാർ എത്തി തുടങ്ങുന്നതോടുകൂടി പ്രവർത്തനങ്ങൾ അവിടെയും തുടങ്ങും. അറഫ ദിനത്തിൻ്റെ പിറ്റേ ദിവസം ഹാജിമാർ തിരികെ മിനയിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ടെൻറ്റുകൾ അറിയാതെ വഴിതെറ്റിപ്പോകുന്ന ഹാജിമാരുണ്ട്. അവരെ ടെൻറ്റുകളിലേക്ക് എത്തിക്കുകയും നടക്കാൻ പ്രയാസപ്പെടുന്ന ഹാജിമാരെ റിസാല സ്റ്റഡി സർക്കിൾ സംവിധാനിച്ചിട്ടുള്ള ഇലക്ട്രിക് വീൽ ചെയർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അവരുടെ ടെൻറ്റുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. വിവിധ ഭൂപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ, വ്യത്യസ്ത ഭാഷക്കാർ, ആരോഗ്യപരമായി പല തട്ടിലുള്ളവർ വിശുദ്ധ നഗരത്തിലേക്ക് പുണ്യകർമ്മത്തിനായി എത്തുന്ന തീർത്ഥാടകർക്കൊപ്പം മലക്കുകളെ പോലെ ഇവരുമുണ്ടാകും. മലയാളികളുടെ സ്നേഹസ്പർശം.